إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ വ്യത്യസ്ത വിശേഷണങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ തുടക്കത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങി ഒട്ടനവധി സിഫാത്തുകൾ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയുടെ ആമുഖത്തിൽ ആദ്യ ഭാഗത്ത് ആരാണ് യഥാർത്ഥത്തിലുള്ള മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗാവകാശികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്ന ആയത്തുകളും നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗമുണ്ട്, സ്വർഗത്തിൽ അനുഗ്രഹീതമായ ഒരുപാടൊരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നവർ ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ ഖുതുബയിലൂടെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലെ മണിമേടകൾ ലഭിക്കുന്ന അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിച്ചിട്ടുള്ള അവരുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിന്റെ 63-ാമത്തെ ആയത്ത് മുതൽ ആരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെന്ന് പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. وعباد الرحمن الذين يمشون على الأرض هونا
وإذا خاطبهم الجاهلون قالوا سلاما അള്ളാഹുവിൻ്റെ ദാസന്മാർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പ്രത്യേകത അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരായിരിക്കും. വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് വിനയമുണ്ടാകുമെന്നുള്ളതാണ്. നിക്കാരികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ നിഷേധികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ അഹങ്കാരികളായിരിക്കുമെന്നതാണ്. ഇബ്ലീസ് മുതൽ എത്ര ഏതെല്ലാം കാഫിറുകളായ നിഷേധികളായ ആളുകളുണ്ടോ അവരൊക്കെ അഹങ്കാരികളായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംസാരത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും എല്ലാം വിനയം അവന്റെ മുഖമുദ്രയായിരിക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നു. അല്ലാഹുവിന്റെ ദാസന്മാർ ഭൂമിയിലൂടെ വിനയാന്വിതരായിക്കൊണ്ട് നടക്കുന്നവരായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം ഗർവുള്ള നടത്തമായിരുന്നില്ല. താൻ വലിയവനാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രകടനപരതയുടെ നടത്തമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം. മറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിവേഗം നടക്കുമായിരുന്നു. മലഞ്ചെരിവിൽ നിന്നൊരാൾ ഇറങ്ങി വരുന്നത് പോലെ വേഗത്തിൽ നടക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഗർവ് പ്രകടിപ്പിച്ച് സാവകാശം നടന്നു പോകുന്ന ആളായിരുന്നില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്റായിലെ 37-ാമത്തെ ആയത്തിൽ പറയുന്നു, വലാ തംഷി ഫിൽ അർളി മർഹ, നീ ഭൂമിയിലൂടെ അഹന്തയോടുകൂടി നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അല്ലാഹ് വലൻ തബ്ലുഗൽ ജിബാല തൂല, നിനക്കൊരിക്കലും ഭൂമിയെ പിളർത്താനോ ഉയരത്തിൽ പർവ്വതങ്ങൾക്കൊപ്പമെത്താനോ കഴിയില്ല. അതുകൊണ്ട് മിതത്വം പാലിക്കണം, നടത്തത്തിൽ ഗർവ് പാടില്ല എന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. സൂറത്തുൽ ലുഖ്മാനിന്റെ 18-19 ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങൾക്ക് നേരെ കവിൽ കോട്ടരുത്. വലാ തംഷി ഫിൽ അർളി മർഹ, നീ ഭൂമിയിലൂടെ അഹന്തയോടുകൂടി നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരഭിമാനികളായവരെയും പൊങ്ങച്ചക്കാരെയും ഇഷ്ടപ്പെടുകയില്ല. വഖ്സിദ് ഫീ മഷീക്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വഅലുൽ മിൻ സൗതിക്, നിന്റെ ശബ്ദം നീ താഴ്ത്തണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, തീർച്ചയായും അല്ലാഹുവിനെ തീർച്ചയായും ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം അത് കഴുതയുടെ ശബ്ദമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. നടത്തത്തിൽ സംസാരത്തിൽ ഒക്കെയും മിതത്വം പാലിക്കണമെന്ന് അല്ലാഹുവിന്റെ കിതാബ് കൃത്യമായി നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. അതുപോലെ തന്നെ ഇബാദുർ റഹ്മാനിന്റെ ഗുണമായി അല്ലാഹു പറയുന്നു, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, ജാഹിലീങ്ങളുമായി സമാധാനപരമായി മറുപടി പറയുന്നവരായിരിക്കും അവർ. ജാഹിലികൾ എന്ന് പറഞ്ഞാൽ ഇൽമുമില്ലാത്ത ആളുകൾ, വിവരവും വിവേകവും ഇല്ലാത്ത ആളുകളുമായി അവർ സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കുന്നവരായിരിക്കും. അവരെപ്പോലെ തിരിച്ചങ്ങോട്ടും തർക്കിച്ച് വിവേകമില്ലാത്ത പെരുമാറ്റം നടത്തുന്ന ആളുകളായിരിക്കില്ല അവർ. അവർ ജാഹിലീങ്ങളുമായി വിവേകത്തോടുകൂടി സംസാരിക്കുന്ന, സമാധാനപരമായി സംസാരിക്കുന്ന, തർക്കിക്കാൻ വരുമ്പോൾ സലാം പറഞ്ഞവിടെ നിന്ന് ഒഴിവാകുന്ന ആളുകളായിരിക്കും ഇബാദുർ റഹ്മാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. മഹാനായ മൂസ അലൈഹിസലാം ബനു ഇസ്രായേലുകാരോട് പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. മൂസ അലൈഹിസലാം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹു യഅമുറുക്കും അൻ തദ്ബഹുൽ ബഖറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പശുവിനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. ആ സമയത്ത് ആളുകൾ ചോദിച്ചു, ഖാലു അതത്തഖിദുനാ ഹുസുബ, മൂസ നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അല്ലാഹുവിന്റെ കൽപ്പന അവരോട് പറഞ്ഞപ്പോൾ അവർക്കിടയിലുള്ള ഒരു പ്രശ്നത്തിന്റെ വിധി നടപ്പിലാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന അവരോട് പറഞ്ഞപ്പോൾ മൂസ നബിയോട് അവർ ചോദിക്കുക, മൂസ നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഈ ജാഹിലികളുടെ കൂടെ ഉൾപ്പെടുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. അപ്പൊ ജഹില് ഇല്ലാതിരിക്കുവാൻ, ഇൽമ കരസ്ഥമാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നവരാണെങ്കിൽ ജാഹിലുകളുമായി തർക്കിച്ച് വിവരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ
ദീനറിയുന്ന ആളുകൾ അവരെ പോലെ ആകാൻ പാടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 64-ാമത്തെ ആയത്തിൽ പറയുന്നു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വ ഖിയാമ, അവരുടെ രാവുകളിൽ തങ്ങൾ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി സുജൂദും ഖിയാമും കഴിച്ചുകൂട്ടുന്നവരായിരിക്കും അവർ. സുജൂദിലായിക്കൊണ്ടും ഖിയാമിലായിക്കൊണ്ടും അഥവാ നമസ്കാരത്തിലായിക്കൊണ്ട് രാവുകൾ സജീവമാക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മുമ്പത്തെ ഒരു ഖുതുബയിൽ രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞതാണ്. വിശ്വാസികളുടെ പ്രത്യേകമായ പതിവാണ്, മുൻഗാമികളുടെ സുന്നത്താണ്, മാർഗമാണ് യഥാർത്ഥത്തിൽ രാത്രി നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിലൊരു മണിമാളികയുണ്ട്, ഒരു പ്രത്യേകമായ റൂമുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി ഉറഫുൻ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു റൂമുണ്ട്. തുറാ ദുഹൂറുഹ മിൻ ബുതൂനിഹ, അതിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ പുറംഭാഗം കാണാൻ കഴിയുമെന്നാണ്. ആ ഒരു വീടിന്റെ അല്ലെങ്കിൽ ആ റൂമിന്റെ പ്രത്യേകത അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണാൻ കഴിയും. അതിന്റെ പുറത്തു നിന്ന് ഉൾഭാഗവും കാണാൻ കഴിയും. ഫഖാമ അറാബിയു, അപ്പോൾ അറാബിയായ അപരിഷ്കൃതനായ ഒരു അറബി എണീറ്റ് ചോദിച്ചു, ലിമൻ, ആർക്കാണത്? ലിമൻ, ആർക്കാണത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിമൻ അതാബൽ കലാമ, വാക്ക് നന്നാക്കിയവന്, വഅതഅമത്തആമ, ഭക്ഷണം ഊട്ടിയവന്, വഅദാമസ്സിയാമ, നോമ്പ് പതിവാക്കിയവന്, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നമസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു റൂമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. സുനൻ തിർമിദിയിലെ 1984-ാമത്തെ ഹദീസാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാത്രി നമസ്കാരം ഇബാദുർ റഹ്മാനിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. ശേഷം അല്ലാഹു തആല പറയുന്നു, വല്ലദീന യഖൂലൂന റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറം വ മുഖാമ. അവരുടെ പ്രത്യേകത, അവർ പ്രാർത്ഥിക്കും, റബ്ബേ, ഞങ്ങളിൽ നിന്ന് നരകത്തിന്റെ ശിക്ഷ നീ നീക്കിച്ചെറിയണമേ, തീർച്ചയായും അതിന്റെ ശിക്ഷ വിട്ടൊഴിയാത്തൊരു വിപത്താകുന്നു. ഇന്നഹ സാഅത് മുസ്തഖറം വ മുഖാമ, തീർച്ചയായും അത് വളരെ ചീത്തയായ താവളവും പാർപ്പിടവുമാകുന്നു. നരകത്തിന്റെ ഭയാനകമായ കത്തിജ്വലിക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ദാസന്മാർ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ റബ്ബിനോട് നരകമോചനം തേടാറുണ്ടോ എന്നുള്ളത് ഗൗരവകരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായി അള്ളാഹു പറയുന്നത്, അവർ പ്രാർത്ഥിക്കും, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, റബ്ബേ, ദുനിയാവിൽ നിന്ന് ഞങ്ങൾക്ക് നന്മകൾ നൽകണമേ, നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ, എന്തെല്ലാം നന്മകളുണ്ടതൊക്കെ നീ നൽകണമേ, വഫിൽ ആഖിറത്തി ഹസന, പരലോകത്തും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ, വഖിന അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ അധികവുമുള്ളത് അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയാണെന്നാണ്. അല്ലാഹു തആല സൂറത്തു ആലി ഇംറാനിന്റെ 190 മുതൽ 192 വരെയുള്ള ആയത്തിൽ പറയുന്നത്, തീർച്ചയായും ആകാശഭൂമികളെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അഥവാ അല്ലദീന യദുക്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അല്ലാഹുവിനെ ഓർക്കുന്നവർ, വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പറ്റി ഉറ്റാലോചിക്കുന്നവർ, എന്നിട്ട് അവർ പ്രാർത്ഥിക്കും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക ഫഖിന അദാബന്നാർ, നീ പരമപരിശുദ്ധനാണ്, അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ, നരകത്തിന്റെ അദാബിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ. ربنا انك من تدخل النار فقد اخزيته وما للظالمين من انصار
അല്ലാഹുവെ ഞങ്ങളുടെ രക്ഷിതാവേ, നീ ആരെയെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നുവെങ്കിൽ അവനെ നീ അപമാനിച്ചിരിക്കുന്നു. അക്രമികൾക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നരകത്തിൽ നിന്ന് രക്ഷ തേടണം എന്നുള്ളത് നമ്മുടെ ഗുണമായിട്ടുണ്ടാകേണ്ടതാണ്. എല്ലാ നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും അതിന്റെ അത്തഹിയാത്തിൽ അവസാന ഭാഗത്ത് സ്വലാത്ത് കഴിഞ്ഞ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നകളിൽ നിന്നുമൊക്കെ നമ്മൾ കാവൽ തേടാറുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നരകം ഭയാനകമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മറ്റൊരു ഗുണമായി കൊണ്ട് പറയുന്നത്, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അവർ ദൂർത്തടിക്കുകയില്ല, അവർ പിശുക്കി വെക്കുകയുമില്ല, മറിച്ച് അതിനിടയിലുള്ള ഒരു മിതമായ രീതിയായിരിക്കും അവർ സ്വീകരിക്കുക എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, ദൂർത്തടിക്കുന്ന ആളുകൾ മക്കളെ പോലും നശിപ്പിക്കും, പിശുക്കുള്ള ആളുകൾ സ്വയം നശിക്കും. ഒരു മരുന്ന് പോലും കഴിക്കാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ അവരിങ്ങനെ സ്വയം നശിക്കുമ്പോൾ ദൂർത്തടിക്കുന്ന ആളുകൾ അവരെ ഉള്ള സമ്പത്ത് മുഴുവനും ഉള്ള സമ്പത്ത് കൊണ്ട് പലതും വാങ്ങിക്കൂട്ടി മറ്റുള്ളവരെ പോലെ ആകാൻ മത്സരിച്ച് അനാവശ്യമായി ചെലവഴിച്ച് അവരും നശിക്കുന്ന അവസ്ഥയിലേക്ക്, അവരുടെ സന്താനങ്ങൾ നശിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകും. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് കൃത്യമായ രൂപത്തിൽ ചെലവഴിക്കുന്നവനായിരിക്കും അവർ. സമ്പത്ത് മിതമായി ചെലവഴിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായ കാര്യത്തിനു വേണ്ടി ഒരു ധാന്യമണിയോളം നമ്മൾ ചെലവഴിച്ചാലും അത് ദൂർത്ത് തന്നെയാണ്. ഒരു രൂപയാണ് അള്ളാഹ് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നതെങ്കിലും അത് അള്ളാഹു ദൂർത്തായി തന്നെയായിരിക്കും രേഖപ്പെടുത്തുക എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതേ അവസരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഒരു വലിയ പർവ്വതത്തിന്റെ അത്ര തന്നെ നമ്മൾ ചെലവഴിച്ചാലും അത് ദൂർത്താവുകയില്ല എന്നും അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിലെ 29-ാമത്തെ ആയത്തിൽ പറയുന്നു, വലാ തജ്അൽ യദക മഗ്ലൂലത ഇലാ ഉനുഖിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്. നീ നിന്റെ കൈകൾ നിന്റെ ഒനുക്കിലേക്ക്, പിരടിയിലേക്ക് കെട്ടിയിടരുത്, അഥവാ നീ പിശുക്കനായി പോകരുത്. എന്നാൽ നീ അത് പറ്റ അഴിച്ചുവിടുകയും ചെയ്യരുത്, മറിച്ച് നീ അതിനുള്ള ഇടയിലുള്ള ഒരു മാർഗം സ്വീകരിക്കുക. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ പിശുക്കോ ദൂർത്തോ നിനക്കുണ്ടാവുകയാണെങ്കിൽ അപമാനിതനും നിന്ദിതനായി നീ ഇരിക്കേണ്ടി വരും, നിന്ദനുമായി നീ ഇരിക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു. 68-69 ആയത്തുകളിൽ അല്ലാഹു വിശ്വാസികളുടെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാ അന്നാഖർ വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. അല്ലാഹുവോടൊപ്പം ഒരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാകുന്നു അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. നമ്മൾ ആലോചിക്കണം, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ മുഹിദീൻ ഷെയ്ഖിനോടും ഔലിയാക്കളോടും നബിയോടും ഒക്കെ പ്രാർത്ഥിക്കുന്നവരല്ല അവർ. അള്ളാഹുവിന്റെ കൂടെ ഒരു ഇലാഹിനെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു അവർ. അള്ളാഹു തആല പവിത്രമാക്കിയ ജീവനെ അന്യായമായി ഹനിച്ചു കളയാത്തവരാണവർ. ന്യായമായ കൊലപാതകമുണ്ട്, ഒരു കൊലപാതകം ചെയ്തവനെ ഇസ്ലാമിക ഗവൺമെന്റ് പ്രതിക്രിയ എന്ന നിലയിൽ അയാളെ വധിക്കാറുണ്ട്. അതുപോലെ തന്നെ വിവാഹിതനായ വിഭിചാരിയെ എറിഞ്ഞുകൊല്ലും. അതുപോലെ ചില വിഷയങ്ങളിൽ ചിലരെ കൊല്ലാനുള്ള അർഹത ഓരോ ഗവൺമെന്റിനും ഇസ്ലാമിക ഗവൺമെന്റിലുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ വ്യക്തിപരമായി നമുക്കാരെയും കൊല്ലാൻ അർഹതയില്ല. അന്യായമായി കൊലപാതകം നടത്താത്തവരാകുന്നു അവർ. വലാ യസ്നൂൻ വ്യഭിചരിക്കാത്തവരുമാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ യാതൊരു പ്രമാണവുമില്ല എന്ന് സൂറത്തു അൽ മുഅ്മിനൂനിലെ 117-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഉകും, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്നും ഖിയാമത്ത് നാളിൽ അവരത് നിഷേധിക്കുമെന്നും സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. അവർ ഏറ്റവും വഴിവീഴ്ചവരാണെന്ന് സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു അവർ. അള്ളാഹു പറഞ്ഞത്, ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ
ആരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നാണ് സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് കൽപ്പിച്ചത്. ഖുൽ നബിയെ പ്രഖ്യാപിക്കുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് വിശ്വാസിയുടെ പ്രത്യേകത, അല്ലാഹുവോടൊപ്പം ഒരു ഇലാഹിനെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവനാകുന്നു അവൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല പവിത്രമാക്കിയ ജീവനെ അന്യായമായി ഹനിച്ചു കളയാത്തവരാണവൻ എന്നാണ്. ഒരു മനുഷ്യനെ കൊന്നാൽ അല്ലാഹു പറഞ്ഞത് ഫകഅന്നമാ ഖതലന്നാസ ജമീആ, അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. അത്രയും ഗൗരവമുള്ള പാപമാണ് കൊലപാതകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ മായിദയിലെ 32-ാമത്തെ ആയത്താണ്. ഒരു മുഅ്മിനിനെ കൊന്നാൽ അതിന്റെ ഫലം അല്ലാഹു പറയുന്നത്, അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അല്ലാഹു പറഞ്ഞത്, വമൈ യഖ്തുൽ മുഅ്മിന മുതഅമ്മിദ ഫജസാഉഹു ജഹന്നം, ആരെങ്കിലും ഒരു മുഅ്മിനെ മനഃപൂർവ്വം കൊന്നാൽ അവന്റെ സങ്കേതം, അവന്റെ പ്രതിഫലം നരകമായിരിക്കും. ഖാലിദം ഫീഹാ, അവൻ അതിൽ ശാശ്വതനായിരിക്കും. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹു അവനോട് കോപിക്കും. വലഅനഹു, അല്ലാഹു അവനെ ശപിക്കും. വഅദലഹു അദാബൻ അലീമ, അവന് വമ്പിച്ച ശിക്ഷ അല്ലാഹു ഒരുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. എത്ര ഗൗരവമുള്ള അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശാപവും കോപവും വലിയ ശിക്ഷയും ലഭിക്കുവാൻ കാരണമാകുന്നതാണ് മുഅ്മിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റാഹിയത്തൽ ജന്ന, മുസ്ലിങ്ങളുമായി ഉടമ്പടിയിൽ കഴിയുന്ന, മുസ്ലിങ്ങളുമായി സഹകരിച്ച് കഴിയുന്ന അമുസ്ലിമായ ഒരു വ്യക്തിയെ കൊന്നാൽ പോലും അവന് സ്വർഗത്തിന്റെ പരിമണം പോലും വാസനിക്കുവാൻ കഴിയില്ലെന്ന് സ്വഹീഹുൽ ബുഖാരിയിലെ 3166-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത്, വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരുമാകുന്നു മുഅ്മിനീങ്ങൾ എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്നാണ്. അല്ലാഹു തആലയ്ക്ക് ഏറെ വെറുപ്പുള്ള പാപമാണ് വ്യഭിചാരം എന്നുള്ളത്. വ്യഭിചാരം വർദ്ധിച്ചാൽ മരണം പോലും വർദ്ധിക്കുവാൻ അത് ഹേതുവാകുമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്, തീർച്ചയായും അത് അധർമ്മവും വളരെ വൃത്തികെട്ട മാർഗവുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ചിട്ടുള്ള ഇത്തരം അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണങ്ങൾ സ്വീകരിച്ച് അവന്റെ ഇഷ്ടദാസന്മാരായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും വലിയ പാപം ഏതാണ്? അയ്യുദംബി ഇന്ദല്ലാഹി അക്ബർ, അയ്യുദംബി ഇന്ദല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്നിരിക്കെ നീ അവന് പങ്കാളിയെ സ്ഥാപിക്കലാണ്. ഈ സ്വഹാബി പറയാണ്, ഞാൻ ചോദിച്ചു നബിയെ പിന്നെ ഏതാണ്? അപ്പൊ പറഞ്ഞു, നിന്റെ കുട്ടി നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന ഭയത്താൽ ദാരിദ്ര്യം പേടിച്ച് നിന്റെ കുട്ടിയെ നീ കൊല്ലലാണ്. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ്? നിന്റെ അയൽവാസിയുടെ പെണ്ണിനെ നീ വ്യഭിചരിക്കലാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി, والذين لا يدعون مع الله الا الاخر ولا يقتلون النفس التي حرم الله الا بالحق ولا يزنون. ശിർക്ക്, കൊലപാതകം, വ്യഭിചാരം, ഇത് സാധാരണ പാപത്തെ പോലെയല്ല, ഏറെ ഗൗരവകരമായ പാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ يضاعف له العذاب يوم القيامه, ഖിയാമത്ത് നാളിൽ ഈ പാപങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹുവിൽ നിന്ന് ഇരട്ടി ഇരട്ടി ശിക്ഷയായിരിക്കും. ويخلد فيه مهانا,
നിന്യതയിലായിരിക്കും അവർ അവിടെ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു. ഇത്രയും വലിയ ഏറ്റവും വലിയ മാരകമായ തിന്മകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ശേഷം അല്ലാഹു അറിയിക്കുന്നത് ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത് വ കാന അല്ലാഹു ഗഫൂറർ റഹീമ വമൻ താബ വ അമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് അവരുടെ പാപങ്ങൾക്ക് പകരം അല്ലാഹു തആല നന്മകൾ നൽകുന്നതാകുന്നു എന്നതാണ്. തിന്മകൾക്ക് പകരം നന്മകളായിരിക്കും. അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിൽ അഭിരമിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ പിന്നീട് അത്തരം പ്രവർത്തനങ്ങൾക്ക് പകരം നന്മ രേഖപ്പെടുത്തുമെന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. വക്കാനല്ലാഹു ഗഫൂറർ റഹീമ, കാരണം അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാകുന്നു. വമൻ താബ വ അമില സാലിഹൻ, ആരെങ്കിലും തൗബ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെയാണ് ഖേദിച്ചു മടങ്ങിയത് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് പാപങ്ങൾ ചെയ്തവരാണെങ്കിലും തൗബ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. തൗബതൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ എന്ന് അല്ലാഹു തആല സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്തിൽ അറിയിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ, അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് സൂറത്തുൽ ബക്കറയിലെ 222-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബലഹു, വിശ്വാസിക്ക് വലിയ സന്തോഷം നൽകുന്ന ഹദീസാണ്, തൗബ ചെയ്യുന്ന വ്യക്തി, തിന്മയിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്ന വ്യക്തി, കമൻ ലാ ദംബലഹു, പാപം ചെയ്യാത്തവനെ പോലെ തന്നെയാണ്. തിന്മ ചെയ്ത് കുമ്പാരക്കണക്ക് തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും അതിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്ന വ്യക്തി പാപമില്ലാത്തവനെ പോലെയാണ് എന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസികൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. സത്യവിശ്വാസികളുടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പ്രത്യേകതയായി അള്ളാഹു അറിയിച്ച കാര്യമാണ്. മാത്രമല്ല അള്ളാഹു പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന സൂറ വൈദാ മറു ബിൽ ലഗ്വി മറു കിറാമ, കളവിന് സാക്ഷ്യം വഹിക്കാത്തവരാണവർ, കളവ് പറയാത്തവരാണ്, കള്ളസത്യം ചെയ്യാത്തവരാണ്, കളവിന് കൂട്ടു നിൽക്കാത്തവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഗൗരവമായി അക്ബറുൽ കബായിറായി പഠിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസിൽ പറഞ്ഞതാണ്, ഖൗലു സൂർ അല്ലെങ്കിൽ ഷഹാദത്തു സൂർ, കളവിന് സാക്ഷ്യം വഹിക്കലോ കളവ് പറയലുമൊക്കെ ഏറ്റവും വലിയ തിന്മയായി തന്നെ പഠിപ്പിച്ചതാണ്, വിശ്വാസി ഒരിക്കലും ചെയ്യില്ല. മാത്രമല്ല വൈദാ മറു ബിൽ ലഗ്വി മറു കിറാമ, അനാവശ്യ കാര്യങ്ങൾ നടക്കുന്നതിനടുത്തുകൂടി അവർ കടന്നു പോവുകയാണെങ്കിൽ അതിലൊന്നും പങ്കെടുക്കാതെ മാന്യരായിക്കൊണ്ട് അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരായിരിക്കും അവർ. അല്ലാഹു പറഞ്ഞതുപോലെ വല്ലദീനഹും അനിൽ ലഗ്വി മുഖരിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരത്രേ അവർ. സൂറത്തുൽ മുഅ്മിനൂനിലെ 3-ാമത്തെ ആയത്ത്. ശേഷം അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിലെ 73-ാമത്തെ ആയത്തിൽ പറയുന്നു, വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മം വഉമ്യാന, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് പരാമർശിക്കപ്പെട്ടാൽ ബദിരരും അന്ധന്മാരുമായി അതിലേക്ക് ചാടിവീയാത്തവരാണ് അവർ. എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ കേൾക്കുമ്പോൾ നിഷേധിക്കാതെ സ്വീകരിക്കുന്നവരായിരിക്കും അവർ. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, പ്രമാണം കൃത്യമായി ശ്രവിച്ച് ഫയത്തബിഊന അഹ്സന, അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുന്നവരായിരിക്കും അവരെന്ന് സൂറത്തു സുമറിലെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രമാണങ്ങൾ കൃത്യമായി സ്വീകരിക്കുന്ന, ഖുർആനും സുന്നത്തും കേട്ട് പഠിച്ചതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നവരായിരിക്കും അവരെന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. 74-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, വല്ലദീന യഖൂലൂന റബ്ബന സിരിഫ് അന്ന, വല്ലദീന യഖൂലൂന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അവരെ പ്രാർത്ഥിക്കും, റബ്ബേ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും നീ കൺകുളിർമ നൽകണമേ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമിങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസികളായ ആളുകൾ എപ്പോഴും കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെയും പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ജക്കരിയ നബി അലൈഹിസ്സലാമും സന്താന സൗഭാഗ്യമില്ലാത്ത അവസ്ഥയിൽ പോലും
തങ്ങൾക്ക് ലഭിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളും തൊയ്യീബീങ്ങളും ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി റബ്ബി ഹബിലി മിന സ്വാലിഹീൻ എന്നും സക്കരിയ നബി റബ്ബി ഹബിലി മിൻ ലദുൻക ദുരിയ്യത്തൻ തൊയ്യിബ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു മണിമേടകൾ, വലിയ വലിയ ഭവനങ്ങൾ സ്വർഗത്തിൽ നൽകും. ഉലൈക യുജ്സൗന അൽഗുറഫത ബിമാ സബറു, അവർ ക്ഷമിച്ചതുകൊണ്ട്, ക്ഷമ അവലംബിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് അല്ലാഹു തആല അവിടെ റൂമുകൾ നൽകും. വയുലഖൗന ഫീഹാ തഹിയതം വസലാമ, അവർക്കവിടെ അഭിവാദ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സമാധാനപരമായി സലാം പറഞ്ഞുകൊണ്ട് ആനയിക്കുന്ന മലക്കുകളുണ്ടായിരിക്കും. ഖാലിദീന ഫീഹാ, അവരാ സ്വർഗത്തിൽ ശാശ്വതവാസികളായിരിക്കും. ഹസുനത്ത് മുസ്തഖറം വ മുഖാമ, എത്ര നല്ല താവളവും പാർപ്പിടവുമാകുന്നു എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥ അള്ളാഹുവിൻ്റെ ദാസന്മാരായി മാറുവാൻ നമ്മളെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു തആല നമുക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. കൊറോണ ഈ രോഗത്തിൽ നിന്ന് അള്ളാഹു തആല നാം ഏവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين.